എന്നെ കാണുമ്പോൾ അവിടെ ഉള്ളവന്മാർ കളിയാക്കണാണ്, പാപ്പാ നീ കുന്നേൽ സാജു, ഇത് ആഫ്രിക്കൻ സാജു പിട്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കണ. വൈഫ് പറഞ്ഞ ചേട്ടായി മിമിക്രിക്കല്ലാതെ വേറെ ജോലിക്ക് പോയാൽ ഞാൻ തൂങ്ങിച്ചാവുന്നു തന്നെ. അത് ബ്ലർ ചെയ്തേക്കണ്. അപ്പോൾ പുറമേള്ളവൻ കാണുമ്പോൾ ഇത് ഫുള്ള് നേക്കടാന്നുള്ള രീതിയിൽ തന്നെ. ഞാൻ കുളിക്കാനായിട്ട് അങ്ങടെ ചെല്ലുമ്പോൾ അമ്മ ബാത്റൂമിൽ നിന്ന് വരികയാണെങ്കിൽ എന്നെ കാണുമ്പോൾ കാണിച്ചിട്ട് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഞാൻ നാട്ടിൽ വന്ന്, അപ്പോൾ ഞാൻ കോളേജ് പഠിക്കുമ്പോഴേ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് ഞാനപ്പോൾ പതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയൊക്കെ പ്ലാൻ ചെയ്ത്. അപ്പോൾ നാട്ടിലെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കണം. അവിടെ ഈ SNDP ഒരു അമ്പലം ക്ഷേത്രമാണ് എൻ്റെ വീണ്ടും വായിക്കൽ. അപ്പോൾ SNDP ഇതിൽപ്പെട്ട എല്ലാവർക്കും കുടുംബ സംഗമം, കുടുംബ യൂണിറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കുടുംബ യൂണിറ്റുകളിലും ഞാനാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് അറേഞ്ച് ചെയ്ത് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആയി. അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നു, കുട്ടികളെയും കൊണ്ട് ഡാൻസിന് പോകുന്നു. അപ്പോൾ എന്നെ കാണുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലൊരു പാപ്പാനി വന്നിരുന്ന, അപ്പോൾ അന്ന് അതാ അങ്ങനെ ഒരു പാട്ടുണ്ട്, എന്നെ കാണുമ്പോൾ അവിടെ ഉള്ളവന്മാർ കളിയാക്കണാണ്, പാപ്പാ നീ കുന്നേൽ സാജു, ഇത് ആഫ്രിക്കൻ സാജു പിട്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കണ. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവന്ന് ഡാൻസ് പഠിപ്പിച്ചപ്പോൾ ഡാൻസ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു കുട്ടിയുടെ അമ്മ പറഞ്ഞ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ ഒരാളെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ എന്നോട് പറയാം, എൻ്റെ ആൻറ്റിയുടെ മോളുണ്ട് ക്ലാസിക്കൽ ഡാൻസറാന്ന് പറഞ്ഞ്, എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു, RLV ഡിപ്ലോമ. അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഡാൻസ് ക്ലാസിക്കൽ ടീച്ചർ വന്ന് ഡാൻസ് പഠിപ്പിച്ച്, ഞാനിവിടെ വെസ്റ്റേൺ ഇവിടെ ഈസ്റ്റേൺ ഇങ്ങനെ വന്ന് ഈസ്റ്റേണും വെസ്റ്റേണും മിക്സായി ആശാനും ആശാൻ്റെ ഒളിച്ചോടിപ്പോയി. ഒളിച്ചോടി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നത്തോടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടിക്കെട്ടി. കാരണം ഒളിച്ചോടി പോകുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളാണ്. ഇവരെ വീട്ടിൽ തല്ലായി ബഹളായി പെൺകുട്ടികളെ തല്ലി പറഞ്ഞ് അവർ വന്നാൽ പറയാൻ തോന്നി ഞങ്ങളെങ്ങടെ പോയെന്ന്. അവരും ഒന്ന് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഒത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലെന്ന് ഒന്നിച്ച് പറഞ്ഞത്. പിന്നെ അന്നത്തോടുകൂടി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡാൻസിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ആ ഒരു സമയം മുഴുവൻ ഡാൻസായിരുന്നു. ഈ മിമിക്രി പ്രൊഫഷണൽ ട്രൂപ്പിലേക്ക് കയറുന്നവരെ ഡാൻസായിരുന്നു. അപ്പോഴൊക്കെ വീട്ടിലൊക്കെ ഭയങ്കര ബഹളവും ഡാൻസും കളിച്ച് നടക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളങ്ങളായിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് വളരെ സന്തോഷം തോന്നിട്ട് 24 വയസ്സിൽ കല്യാണവും കഴിച്ച് ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ വൈഫിനെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞാൻ രാവിലെ ഒരു വണ്ടി വരും, കുളിച്ച് റെഡിയായി പോകും, ഉച്ചക്കൊരു വണ്ടി വരും, ഭക്ഷണം കഴിഞ്ഞിട്ട് നേരെ പോകും. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ഇങ്ങനെ വയ്ക്കുന്നത് എന്താണെന്ന് ചോദിക്കാം. അങ്ങനെ ഒരു പണിയില്ല, മിമിക്രിക്ക് പോയി കഴിഞ്ഞാൽ അന്ന് എനിക്ക് കിട്ടണം 150 രൂപ കിട്ടുന്നത് പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ. അത് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് 50 രൂപ ഉണ്ടെങ്കിൽ ഉണ്ട്, ആ ഒരു നടപ്പായിരുന്നു. പിന്നെ വൈഫിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് പോകുന്നു. പോകുന്നതിന് ശേഷമാണ് ഞാനാവണതും ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളാവണം, ഉത്തരവാദിത്തങ്ങൾ വന്ന്. അന്ന് വാടകയ്ക്ക് താമസിക്കുന്നത് ഒരു ചെറിയൊരു വീട് വാടക എടുത്ത് ഒറ്റ മുറിയേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്ത് ചവ് വെച്ചിട്ട് ഒരു പായിട്ട് ഞങ്ങൾ കിടക്കണം, പിന്നെ രണ്ട് സ്റ്റൂളും ഒരു ബക്കറ്റും കപ്പുമാണ് ഞങ്ങൾ ജീവിച്ച് തുടങ്ങണത്. അപ്പോൾ അവിടെ വെച്ചാണ് മനസ്സിലാവണത് നമുക്ക് പരിപാടിയും കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല, നമ്മളുടെ ജീവിതം ഇരിക്കുന്നത് വേറെ വഴിക്കാണെന്ന് പറഞ്ഞിട്ട് പെയിൻറ്റിങ്ങിന് പോകാൻ തുടങ്ങി. പെയിൻറ്റിങ്ങിന് പോയി അങ്ങനെ നടക്കുമ്പോഴാണ് വൈഫ് അറിഞ്ഞിട്ട് വൈഫ് പറഞ്ഞ ചേട്ടായി മിമിക്രിക്കല്ലാതെ വേറെ ജോലിക്ക് പോയാൽ ഞാൻ തൂങ്ങിച്ചാവുന്നു തന്നെ. അവിടെ വിപ്ലവമായി. പിന്നെ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതുപോലെ പെയിൻറ്റിങ് വർക്കും കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് വൈഫ് അതിനുമുമ്പ് എൻ്റെ ഫ്രണ്ടുണ്ട് പ്രശാന്ത് കാഞ്ഞിനോട്ട് എന്നെ വിളിച്ച്, എടാ മനോജ് ഗിന്നസ് പുതിയ ട്രൂപ്പ് തുടങ്ങണം, നീ അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് നിനക്ക് വേറെ പണിയില്ല, ഇപ്പോൾ എനിക്ക് പൈസ കിട്ടണുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ പക്കയാണ്, അതുകൊണ്ട് ഞാനില്ലയെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറ് ഇങ്ങനെ വെച്ച് തന്നെ, വെള്ളം ഇങ്ങനെ വെച്ച് തന്നെ പ്രശാന്ത് വന്നായിരുന്നാന്ന് ചോദിച്ച്, ആ വന്നെന്ന് പറഞ്ഞ് ചോറുകാർ കഴിയപ്പോഴും എന്താ തീരുമാനം, ഞാൻ പിന്നെ തിന്നാനാണ് തീരുമാനം, അതല്ല ട്രൂപ്പിൽ പോകണ്ടെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞ് ഇപ്പം നമുക്ക് പൈസ ഒക്കെ കിട്ടുന്നുണ്ട്, നമ്മുടെ വാടക കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകേണ്ട, അത് കറക്റ്റായിട്ട് കൊണ്ടുപോയാൽ പോരെ, പറ്റില്ല എന്ന് പറഞ്ഞു. വിഷയമായി അങ്ങനെ അവിടെ നിന്ന് ട്രൂപ്പിലേക്ക് പോയത് മനോജ് ഗിന്നസിൻ്റെ ട്രൂപ്പിൽ. ആ ട്രൂപ്പിൽ നിന്നുകൊണ്ടാണ് പിന്നെ ഞാൻ വേറെ വർക്കിനോ ഒന്നിനും പോയിട്ടില്ല. അന്ന് തൊട്ട് മനോജേട്ടനാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമായിരുന്നു. ഞാൻ അത്ര നല്ല വീട്ടിലെല്ലാം വീട്ടുകാരെ നോക്കുന്നു, പണിയെടുക്കുന്നു, ജോലി ചെയ്തു, വീട്ടുകാരെ നോക്കുന്നു, അച്ഛനും അമ്മയും നോക്കുന്നു, സഹോദരങ്ങൾ നോക്കണമെന്ന് മനുഷ്യനായിരുന്നില്ല ടന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ്, എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം കൊടുക്കാനായിട്ട് പോയതാണ് ടീച്ചർ, ക്ലാസിക്കൽ ഡാൻസ് ടീച്ചറിൻ്റെ വീട്ടിൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്താഴ്ച എൻഗേജ്മെൻ്റ് വൈഫിൻ്റെ. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് അമ്മയായിട്ട് സംസാരിക്കണമെന്ന് തോന്നി. ഞാനവിടുത്തെ അമ്മയോട് പറഞ്ഞു ഇന്ന പോലെ രശ്മിയായിട്ട് എനിക്ക് ഞങ്ങൾ ഇഷ്ടത്തിലാണ് ഈ പറയാൻ സമ്മതിച്ചോളൂ, അമ്മ ചൂലെടുത്ത്, സത്യമായിട്ട് നിങ്ങൾക്ക് കേട്ടാലോ ചൂലിന് അടിക്കുന്നത്, ചൂലെടുത്തിട്ട് പറഞ്ഞു ഇതിപ്പോൾ ഞാൻ എടുത്തോളൂ, ഇനി മുമ്പോട്ട് പറഞ്ഞ് അടിക്കുമെന്ന് പറഞ്ഞ്. ഞാനവിടെ നിങ്ങൾക്ക് താല്പര്യമില്ലേ വേണ്ട, ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ട് വൈഫിൻ്റെ, അച്ഛൻ അവിടെ പുള്ളി ഇത് ചൂലാണെങ്കിൽ അവിടെ ചുറ്റി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുകയെ. അപ്പോൾ പിന്നെ അങ്ങോട്ട് കൂട്ടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വൈഫ് പറഞ്ഞ് വല്യമിച്ചിനോടൊന്നും പറയാൻ പറഞ്ഞു. അങ്ങനെ വൈഫിനെയും കൂട്ടി നടന്ന് വല്യമിച്ചിൻ്റെ അടുത്ത് പോയി
ഇവിടെയും പറഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർ വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ ചെന്ന ഓട്ടോയിൽ കൊണ്ടിരുത്തി. എനിക്കിത് അറിയില്ല. അപ്പോൾ പിള്ളേരുടെ അമ്മയെ വെച്ച് രശ്മി എന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു, ടീച്ചർ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ഓട്ടോ നിന്നപ്പോൾ വിളിക്കും, ഇതാരും കൊണ്ട് നിർത്തി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ വേഗം വിടുന്നു പറഞ്ഞു. ഓട്ടോഷക്കാരൻ കുറച്ചങ്ങ് നിർത്തിയിട്ട് വണ്ടി നിർത്തി. അപ്പോൾ ഞാനത് ഇറക്കി വിടുന്നു. നിങ്ങൾ ഒളിച്ചോടുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എന്നാൽ ഈ വഴി പോയി പിടിക്കപ്പെടും, നമുക്ക് ഈ വഴി പോകാമെന്ന്. അങ്ങനെ കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞാൻ ഒരു പെണ്ണിനെ വെച്ചിട്ടുണ്ടായപ്പോൾ രണ്ട് പപ്സാണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് അയാൾക്ക് ഒന്ന് എനിക്ക് കൂടെ ഒന്ന് പിള്ളേർക്ക് കൊടുക്കാൻ പോലും ഉണ്ടായില്ല. അങ്ങനെ കൊണ്ടുപോയി പുള്ളിക്കാരൻ തൃപ്പൂണിത്തറ ഇറക്കിയിട്ട് പിള്ളേരോട് ഒന്ന് ഈ കുട്ടികളെ കൂടെ കൊണ്ടുപോകണ്ട, കുട്ടികളെ വിട്ടേക്കാൻ പറഞ്ഞു. തൃപ്പൂണിത്തന്ന് അവരെ വിട്ടിട്ട് ഞങ്ങൾ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നു. ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അന്നത് ഇത്ര ഉള്ള ഒരു മിടിയും ഒരു ബനിയും വിട്ടിട്ടാണ് വന്നേക്കണത്. ഞാൻ ഇത്ര സൈസാന്ന് വിചാരിക്കേണ്ട, വൈഫ് അങ്ങനെയല്ല കുഞ്ഞാ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ജിറാഫിനെ, അന്ന് വണ്ണോ ഇല്ല, ജിറാഫിനെ പോലെ ഇരിക്കണ ചെറിയൊരു തൈത്തങ്ങ പോലെ വൈഫും കൂടെ വന്നൊക്കെ ഒരു 6-7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ അമ്മ വാതിലെ കൈവച്ച് ഇങ്ങനെ നിൽക്കി ഫ്രണ്ടിൽ തന്നെ. ആ എന്താ സാജു? ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ. അബി എന്തി? അല്ല ഇതാരാ? ഞാൻ വിളിച്ചിട്ടുണ്ട് വന്നു. അതുപോലെ ഉറുന്താഴ്ത്തിട്ടിരുന്നു, പ്രഷർ ഷുഗറൊക്കെ ഉള്ള അമ്മയെ അവിടെ ആ ഒറ്റരിപ്പിരുന്നിട്ട് അബി വന്നിരുന്നു. 1 മണിക്കൂറോളം അവിടെ ഇരുന്നു. പിന്നെ അവിടെ നിന്ന് വന്ന് ഞങ്ങൾ നേരെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് നേരെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട് ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വെച്ച് രശ്മിയുടെ വീട്ടുകാർ വന്നിട്ട് തന്നെ ഡേറ്റ് പ്ലാൻ ചെയ്തിട്ട് കല്യാണം നടത്താമെന്ന് തോന്നി. അങ്ങനെ വൈഫിനെ കൂട്ടിയിട്ട് അവർ ഒരു ബറ്റാലിയൻ ആൾക്കാരങ്ങ് പോയി. എന്നെ ആരും നോക്കില്ല, ചേട്ടനൊക്കെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് വേറെ വഴി പോയി കളഞ്ഞ്. അങ്ങനെ ഞാൻ ഒറ്റക്ക് വീട്ടിലേക്ക് വരിക. ബാക്കി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ വാതിക്കെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ അടുത്തിടം കയറി ഒരു ഒറ്റ ഇടി നിന്നിട്ട് എന്നെ നടക്കാവില്ലമ്മ എന്നെ ചതിച്ചല്ല എന്ന് പറഞ്ഞ്. പണ്ട് ഞാൻ എൻ്റെ അമ്മൂമ്മ വയ്യാണ്ട് ഇരുന്നപ്പോൾ വൈഫിനെ കൂട്ടി അവിടെ ചെന്നായിരുന്നു. അപ്പോൾ ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ അമ്മ ഫ്രണ്ടാന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ വിളിച്ചിട്ട് പോരാന്ന് ഒരു തമാശക്ക് പറഞ്ഞു. ഇത് ഞാൻ ചെയ്ത് പറഞ്ഞെന്നും അമ്മ പറഞ്ഞെന്നും ഞാൻ ചെയ്ത് എല്ലാവരും അറിഞ്ഞ്. ആ പാവത്തിനായിരുന്നു അന്ന് കുരിശ് മുഴുവൻ കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു 3 മാസത്തെ ഗ്യാപ്പിട്ടാണ് കല്യൊക്കെ നടത്തിയത്. കല്യാണം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എല്ലാം മങ്ങിയായിട്ട് വന്നു. ഇപ്പം ഞങ്ങളുടെ അമ്മ, വൈഫിൻ്റെ അമ്മ, അന്ന് ഞാൻ സത്യം ചെയ്ത തലയത്തൊട്ട് സത്യം ചെയ്ത നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വരൂല എന്ന് പറഞ്ഞ ആ തല ചെയ്തിട്ട് കൈയെടുത്തിട്ടാണ് വിളിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അമ്മ ഞാൻ ചെന്ന സമയത്ത് 5 ദിവസം അവിടെ വൈഫിൻ്റെ വീട്ടിൽ നിൽക്കണം. ഒരു ഉളുപ്പില്ലാണ്ട് ഞാൻ നിൽക്കണം, ഇത്രയും പേരെ എന്നെ വെറുപ്പോടുകൂടി നോക്കിയിട്ടിരിക്കുകയും. ഞാൻ കുളിക്കാനായിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ അമ്മ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ എന്നെ കാണുമ്പോൾ കാണിച്ചിട്ട് അങ്ങ് പോകും. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഞാൻ 5 ദിവസം അവിടെ നിന്ന്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അച്ഛനാണ്, അച്ഛൻ സോഫ്റ്റായി, കുഴപ്പമില്ല. ബാക്കി കുറേ ആൾക്കാർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ നിന്ന് ഞാൻ ഉണ്ണണം ഉറങ്ങണം ഈ ആൾക്കാരുടെ ഇടയിൽ. പിന്നെ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഇനി ഞാൻ നിൽക്കില്ല കേട്ടോ, നാളെ ഞാൻ പൊക്കളയെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ് പതിയെ പിന്നെ അമ്മ കാര്യമായി. പിന്നെ അമ്മക്ക് ഞാനാണ് മോൻ ആ രീതിയിലായി. അപ്പം ഞാൻ എന്താണോ എങ്ങനെയാണെന്ന് അവിടെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തേ അറിയുള്ളൂ, അല്ലാതെ നേരിട്ട് അമ്മക്കറിയില്ലായിരുന്നു. അങ്ങനെ ആ മഹത്തായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ നിലവിൽ പനങ്ങാട് തന്നെ താമസിക്കും. 20 വർഷമായിട്ട് പനങ്ങാടാണ് വീട്ടിൽ നിന്ന് പോന്നിട്ട്. അതാണ് കല്യാണം. ആ പിള്ളേരൊക്കെ 1 ആഴ്ച ചെണ്ടായിരുന്നു ഞങ്ങളെ വിളിച്ചുകൊണ്ട് വരാൻ ഞങ്ങളുടെ കൂടെ വന്നതിന്. അവരെ ബഹിഷ്കരിച്ചു തോന്നുന്നു അവരെ അയൽക്കൂട്ടത്തിൽ നിന്നൊക്കെ. ഇപ്പം എല്ലാവരും ഞാനവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ദേഷ്യം, ഭയങ്കര ദേഷ്യമായിരുന്നു അമ്മ. എന്നെ അത്ര കാര്യം വരുന്നു എല്ലാവർക്കും. ഞാൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഓർത്തിട്ടില്ല. കാരണം വേറെ ഓർത്തുന്ന ടീച്ചറാണ് വിളിച്ചുകൊണ്ട് പോയെങ്കിൽ ഈ പിള്ളേരും അതും ഇൻക്ലൂഡായിപ്പോയി. അപ്പോൾ പിന്നീടൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം സ്മൂത്തായി, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി, ഭംഗിയായിട്ട് പോകും. ഹൗസ് നമ്പർ 13 എന്ന് പറഞ്ഞൊരു പടം ഞാൻ അഭിനയിച്ചായിരുന്നു ഈ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞ്, ഈ പടം പെട്ടിക്കകത്താക്കിയ ഷാജി രക്ഷപ്പെടു കൂട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനും അപ്പുറത്തോളം മനസ്സൂരിക്ക് പ്രാർത്ഥിച്ചിട്ട് പെട്ടിയിലാവണേന്ന്. അതുപോലെ തന്നെ അത് പെട്ടിയിലായിട്ടാ. ഇപ്പോൾ ഒരേ പടം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടർ എൻ്റെ ഭയങ്കര ചങ്കാണ് ഇപ്പോഴും. അപ്പോൾ അന്ന് അവരെ എന്നോട് പറഞ്ഞു മനസ്സൂരി പ്രാർത്ഥിച്ചു അത് പെട്ടിയിലാവണമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയാൻ പാടില്ല. ഈ ഷൂട്ട് നടക്കുമ്പോഴത്തേക്ക് മെയിൻ ഒരു ക്യാമറമാനാണ്, പഴയ ഭയങ്കര ഇതുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ള ക്യാമറമാനാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറഞ്ഞ്. നടിക്കിട്ട് വെടികൊള്ളുന്നു, നായകൻ എടുക്കുന്നു, വണ്ടിയിട്ട് കയറുന്നു, ചാവി എനിക്ക് എറിഞ്ഞ് തരുന്നു, എടാ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഞാൻ ദൈവത്തോർത്ത് അതിൻ്റെ അത് കയറിയിട്ടില്ല എന്ന് പറഞ്ഞു എൻ്റെ അത്. സാരമില്ല, അതിങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചാൽ മതി, ഞങ്ങൾ ഇതാക്കിക്കോളാം എന്ന് പറഞ്ഞു. അവിടെ എത്തുമ്പോഴത്തെ ക്യാമറ എത്തുമ്പോൾ ഒന്ന് ബ്രേക്ക് വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ 3 എണ്ണത്തിൽ ഏതൊരെണ്ണം ബ്രേക്ക്, ഇതിലൊരെണ്ണം ബ്രേക്കായിരിക്കും എന്നറിയും, ഏതാന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ നിന്ന് ഇവർ പതിയെ വിടുന്നു. ഞാനൊരു ഒറ്റ കാലൊരു ആക്സിലേറ്ററിൽ വണ്ടി ബുംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഒരാൾ കിടപ്പുണ്ട്. അതിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഞാൻ നോക്കുമ്പോൾ ഇത്രയും പ്രായമുള്ള 65 വയസ്സുള്ള മനുഷ്യൻ ഈ മുകളിലിരിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ചാട്ടം ചാടിയിട്ട് അപ്പുറത്തെ മതം കഴിഞ്ഞിട്ട് ജാതിത്തോട്ടത്തിൽ പോയി വീണിടയ്ക്ക്. പിറ്റേ ദിവസം തൊട്ട് എൻ്റെ സീം വെട്ടിക്കുറച്ച് ഡയറക്ടർ, ഇത് മറ്റേ ഷാജിയാണ്, അത് മറ്റേ എനിക്ക് അയാളുടെ മുഖം കാണുമ്പോഴേ പേടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് ഈ ഇതുപോലെ
വിനയൻ സാറിൻ്റെ പടത്തിൽ ലിറ്റിൽ സൂപ്പർമാൻ എന്ന് പറഞ്ഞ പടം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വിനയൻ സാറ് പറഞ്ഞ് കുട്ടിക്ക് ഭയങ്കര കഴിവുള്ളതാണ്, അമാനുഷിക ശക്തിയുള്ള കുട്ടിയാണ്, ഇങ്ങനെ കാണിച്ച അച്ഛൻ്റെ ലോഹ പൊങ്ങിപ്പോയി. എൻ്റെ പേര് വെറുന്തറ അച്ഛൻ എന്നങ്ങാണ്ടൊക്കെ, പാൻറ് ഇടൂല്ല, ലോഹം മാത്രമേ ഇടുകയുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഷാജി ഇന്ന് ഇതിലൊരു സീനുണ്ട്, ഇങ്ങനെ ലോഹ വെക്കുമ്പോൾ ജെട്ടിപ്പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനാ, പിന്നെ അല്ലാണ്ട് ഞാൻ ചെയ്യുമെന്ന് വിനയൻ സാറ് ചോദിച്ചു. ഞാനപ്പോൾ പിന്നെ അവിടെ റൂമിലൊക്കെ പോയി, എന്താണ് സിനിമയല്ലേ, മണിച്ചേട്ടനൊക്കെ ദൂലും ഇല്ലാണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ധൈര്യം സംഭരിച്ച് ഞാൻ പറഞ്ഞു, ഓക്കെ സാർ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴേ ഒരു 250 പിള്ളേരും അവരുടെ അമ്മമാരും നിൽക്കണം. ഞാൻ ഓടി പിന്നെ അത് കയറി, സാറേ ഇത് പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഇല്ല ശാജി അത് കുഴപ്പമൊന്നുമില്ല, ചെയ്യും, നമ്മൾ ആർട്ടിസ്റ്റുകളാണ്, നമ്മൾ അതിന് ഞാൻ പറഞ്ഞ ആർട്ടിസ്റ്റുകളാണ് നമ്മൾ ഇതൊക്കെ പൊക്കി കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ. ഇല്ല ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്യും, എന്നെ പറഞ്ഞ് ഇതാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ജെട്ടി എടുത്തു, ഞാൻ പറഞ്ഞു അവനെ ഇത്ര ഇറക്കുള്ള ഇക്കറക്കാണ് കുഴപ്പമില്ല, ഇത് കറക്റ്റ് ഈ വീക്കട്ടിനുള്ളത്. ഞാൻ പറഞ്ഞു സാറി ഇതിങ്ങനെ ചെയ്യ്, ഇത് ഇട്ട് അങ്ങ് ചെയ്ത് ഇവർ ആർട്ടുകാർ ടങ്കീസൊക്കെ വെച്ച് കെട്ടിയിട്ട് വലിച്ചു പൊക്കി, വലിച്ചു പൊക്കിയിട്ട് ബാക്കിൽ താഴ്ത്തോട്ട് വീണു, ഈ ഫ്രണ്ടിൽ ടണ്ട് മാത്രം ഇങ്ങനെ ഓപ്പണായിട്ടിരിക്കുകയെ. ഞാൻ അവിടെ കിടന്ന് കറങ്ങിയിട്ട് തിരിയണ്ട ഇങ്ങനെ കിടന്നുണ്ട്. അപ്പോൾ കൂടെ നിന്ന ടീച്ചർമാർ അത്രയും നേരം നമ്മൾ തമാശ പറയുമ്പോഴൊക്കെ ചിരിക്കുന്ന ടീച്ചർമാരൊക്കെ എന്നെ നോക്കിയിട്ട് വേറെ ആരോ എന്തോ തെറ്റിയത് പോലെ കാണിക്കുന്നു. അതും കഴിഞ്ഞ് അവിടെ പ്രശ്നം നിന്ന് തിയേറ്ററിൽ ചെന്ന് സിനിമ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ജെട്ടിയാണെങ്കിൽ ഓക്കെ, അത് ബ്ലറ് ചെയ്തേക്കുന്നു. അപ്പോൾ പുറമേള്ളവൻ കാണുമ്പോൾ ഇത് ഫുള്ള് നേക്കടാന്നുള്ള രീതിയിൽ തന്നെ. ഇത് കഴിഞ്ഞിട്ട് ആ ടീച്ചർമാരെ പിന്നെ ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്ത് കണ്ടാൽ പോലും എനിക്ക് പേടിയാണ്. ഞാൻ ആ സ്കൂളിലൊരു ഫംഗ്ഷൻ വിളിച്ചിട്ട് ഞാൻ ചെന്നില്ല. ആ അവിടെ ഫംഗ്ഷൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഈ കുട്ടികളെല്ലാം കണ്ടേക്കണതാണ്. ഞാൻ അവിടെ ചെന്ന് ഞാൻ അവരെ ഒരുക്കില്ല, അതാണ് ഞാൻ പോയില്ല. ഈ ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ ഷൂട്ട് നടക്കുന്നത് പത്തനംതിട്ടയിൽ. അന്നേരം ഞാൻ നോബി ദിലീപ് ഏട്ടനും കൂടെ ഇങ്ങനെ ഇരിക്കുക, മേളിലാണ് കാണാൻ ആൾക്കാർ വന്നിരിക്കുന്നത്, താഴത്തെ പ്രദേശത്താണ് നിൽക്കുന്നത്. മേളി വന്നിട്ട് ഒരു പയ്യൻ ചോദിച്ച്, ചേട്ടാ എന്താട്ടാ പടത്തിൻ്റെ പേരെന്ന് ചോദിച്ചു. അപ്പോൾ നോബി പറഞ്ഞ് ലൈഫ് ഓഫ് ജോസൂട്ടി. അപ്പോൾ അവിടെ നിന്ന് ലൈഫ് ബോയ് സോപ്പ് കിട്ടിയിരുന്നാ. അപ്പോൾ ഈ പേരിൻ്റെ ഇതിലല്ലേ ഇരിക്കുന്നത്, അവർ ആ സ്പോണ്ടേനിയനായിട്ട് പറയണം. അവന് മനസ്സിലായി ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് മനസ്സിലായി, പക്ഷെ അവൻ പറഞ്ഞത് ലൈഫ് ബോയ് സോപ്പ് കിട്ടിയാവുന്നത്. പിന്നെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച പത്തേമാരി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കണം ആദ്യമേ. അതുവരെ ഞാൻ മമ്മൂക്കനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ച് ഡയറക്ടറോട് ചോദിച്ച് മമ്മൂക്ക വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. ക്യാരവാനിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ റിഹേഴ്സൽ ചെയ്യുന്ന ചെയ്തിട്ടുണ്ടിരിക്കുന്നത് ഞാൻ ബക്കറ്റ് എടുത്ത്, ഇപ്പോൾ ഒരവൻ തന്നെ അങ്ങ് പോകുമ്പോൾ ഭിത്തിയിൽ കൈവച്ചിട്ട് ഇങ്ങനെ നിൽക്കി. ഞാൻ മുമ്പ് ഗുഡ് മോർണിംഗ് സാർ, സാറാ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് സീൻ ഷൂട്ട് ചെയ്യുകയാണ്, മമ്മൂക്കയായിട്ട് കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയും ഒരു പേജ് മുഴുവൻ എനിക്ക് ഡയലോഗാണ് ഒറ്റയടിക്ക്. അപ്പോൾ മമ്മൂക്കയെന്ന് പറഞ്ഞ് മമ്മൂക്ക അത് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പശാൻഷാജി ഇത് പറയൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ നോക്കിയിട്ട് ആ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആ പോയി എന്നെ മൊത്ത ഇടപാടും തീർന്ന് ഞാൻ ഒരു കണക്കിന് ഒപ്പിച്ച് വെച്ചേക്കരുത്. സിദ്ദിഖ് സാറിൻ്റെ പടം ഭാസ്കർ ദി റാസ്കൽ ഷൂട്ട് നടക്കുമ്പോഴത്തേനും ഞാനും കൊല്ലം ശ്രുതിയുണ്ട് അവിടെ, ബാക്കി എല്ലാ ക്രൂ മെമ്പേഴ്സും ആർട്ടിസ്റ്റുകളെല്ലാം നിൽക്കുന്നു. മമ്മൂക്ക വന്ന് പൂജ കഴിഞ്ഞ് അവിടെ സംഭവം കഴിഞ്ഞിട്ട് സിദ്ദിഖ് സാറെ ഓരോരോ പരിപരിച്ചപ്പെടുത്തിയത് ഇന്നാൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അറിയാം. പിന്നെ ഇത് സാജു പഷാണം ഷാജി എന്ന് അറിയാം, എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹം മറന്നുപോയതായിരിക്കും എന്ന്. ഈ ഒരു പടം കഴിഞ്ഞു പക്ഷേ എല്ലാ ആർട്ടിസ്റ്റുകളും അറിയാം, എല്ലാവരും അറിയാം. എന്നെ ഡബ് ചെയ്യാൻ പഠിപ്പിച്ചതെന്നുണ്ട് സ്പോട്ടിൽ, എങ്ങനെ ഡബ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ ഭയങ്കര അനുഭവമായിരുന്നു മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചത്.